ദിവസം ഒരു 1200 പോലീസ് രണ്ട് മൂന്ന് വണ്ടിയായിട്ട് വരാ ബലമായിട്ട് വന്ന് കുട്ടിയിടാൻ പോവാതെ നമ്മൾ അസഭ്യം പറഞ്ഞുകൊണ്ട് കേട്ടാലറക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വണ്ടിയിലേക്ക് വലിച്ചയച്ച് കൊണ്ടുപോയി. ഇതെല്ലാം സമ്പാദ്യം കാലങ്ങളായിട്ട് ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ ആകെയുള്ള ഒരു സമ്പാദ്യമാണ് ഇത്. ഇതൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കി വീട് പോകാൻ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിണ്ടാക്കിയ വീടാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ കിടന്ന് പൊതി മാറിയിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തൊരു ഗുണമുള്ളതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരളത്തിന് വേണ്ടി കുടിയൊഴിപ്പിക്കുന്നവരുടെ വിഷമം സർക്കാർ കാണാതെ പോകരുത്. കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രൊജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയാണ് കേരയിൽ പദ്ധതി. ഈ പദ്ധതിയുടെ സാമൂഹ്യ ആഘാത പഠനത്തിന്റെ മുന്നോടിയായി അതിര് രേഖപ്പെടുത്തിയുള്ള കല്ലിടൽ പുരോഗമിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 530 കിലോമീറ്റർ നീളത്തിലാണ് പാത നിർമ്മിക്കുന്നത്. 11 ജില്ലകളിലൂടെയാണ് സിൽവർ ലൈൻ കടന്നു പോകുന്നത്. കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ നേരിടുന്ന ഘട്ടത്തിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കുറെ ആൾക്കാർ വരെ പോലീസ് 1200 പോലീസായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുറ്റിയടിച്ച് ബലമായിട്ടാണ് പോവുക. അത് തന്നെ അവരുടെ പരിപാടി. എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരനുവാദം ഒന്നുമില്ല, പിടിച്ചെടുക്കാം അല്ലേ? ആ പിടിച്ച് ബലമായിട്ട് മേടിച്ച ഒരു ഇത്. ഒരു ദിവസം ഒരു 1200 പോലീസ് രണ്ടു മൂന്ന് വണ്ടിയായിട്ട് വരാ ബലമായിട്ട് വന്ന് കുട്ടിയിടാ പോവാതെ കുറെ പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എതിർക്കുന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ. ഞങ്ങള് നിലവിൽ ഇവിടെ ഒരു 5-6 കുടുംബം അവർ വീടുകളാണ് പോകുന്നത്. അവർ തുടക്കത്തിൽ തന്നെ നമ്മളിവിടെ കല്ലിടാൻ വേണ്ടി നമ്മൾ സ്ത്രീകളെല്ലാവരെയും കുട്ടികളെ കൂടി തടയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങളെ പോലീസ് വന്നിട്ട് ബലം പ്രയോഗിച്ചു തന്നെ നമ്മളെ അസഭ്യം പറഞ്ഞുകൊണ്ട് കേട്ടാലറക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വണ്ടിയിലേക്ക് വലിച്ചയച്ച് കൊണ്ടുപോയി. നമ്മളെ 7 ആണുങ്ങളെ അകത്തേക്കാക്കി അവർ വണ്ടി അടച്ച് കൊണ്ടുപോയി. ബാക്കി പെണ്ണുങ്ങളാണ് ഇവിടെ പ്രതിഷേധിച്ചത്. പെണ്ണുങ്ങൾ ഇപ്പോൾ തന്നെ ഉമ്മയൊക്കെ ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് ആകെ 4 മാസമായിട്ടുള്ളൂ. പുള്ളിക്കാരത്തി അവിടെ ഇവിടെ ഇദ്ദേഹിക്കണാണ്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടി വന്നത്. കാരണം അവരുടെ വീടിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ കുറ്റി ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് യാതൊരുവിധ കോമ്പൻസേഷൻ കൊടുക്കാണ്ടാണ്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും കിട്ടാണ്ട്. ഇപ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്ന സമരക്കാരെ ജിഹാദികൾ, ഭീകരവാദികൾ, തീവ്രവാദികളെന്നൊക്കെ മുദ്ര കുത്തിക്കൊണ്ട് ഓരോരുത്തരും പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം നമ്മളുടെ അനുഭവത്തിൽ തന്നെ 100,000 എണ്ണി പറയാൻ പറ്റും. ഈ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതേപോലെ പല സംഭവങ്ങളും, ഇവിടെ വന്ന എല്ലാ സംഭവങ്ങളെയും ആദ്യം എതിർത്ത പ്രസ്ഥാനമാണ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ. ഇതെല്ലാം നടപ്പിലായി. അപ്പോൾ ശരിക്കും വികസനത്തിനെതിരെ നിൽക്കുന്നത് ഇന്നത്തെ സമൂഹമല്ല, ഇവർ തന്നെയായിരുന്നു. ഇന്ന് അതെല്ലാം നടപ്പിലായപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് ഇവർ തന്നെ കയറിയിരുന്നു കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇവർക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും എലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും കണ്ണി പൊടിയിലാണ് ഇട്ടോർത്ത് ഈ ജനങ്ങളൊക്കെ മണ്ടന്മാരായിട്ട് വീണ്ടും വോട്ട് ചെയ്യും, അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഇവർ ഈ കാണിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകൾ പ്രകാരം തന്നെ 20,000 കുടുംബങ്ങളെ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്നും ജീവനോപാധികളിൽ നിന്നും കുടിയിറക്കേണ്ടി വരും. കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലാകും ഇത്. 2008 മൂലമ്പള്ളിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട 316 കുടുംബങ്ങളുൾപ്പെടെ വികസനത്തിനായി കുടിയിറക്കപ്പെട്ട ജനങ്ങൾക്കാർക്കും വ്യക്തമായ നഷ്ടപരിഹാരമോ മാന്യമായ പുനരധിവാസമോ ലഭിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. സിൽവർ ലൈനു വേണ്ടി കുടിയിറക്കപ്പെടുന്നവരുടെ ഗതി മറ്റൊന്നാകില്ല. ഇതിന് ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിന് മുമ്പ് കേരളത്തിൽ ഇത്തരം ഒരുപാട് പദ്ധതികളിൽ മൂലമ്പള്ളി അടക്കം കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ സമരം നടത്തിയിരുന്നു. മൂലമ്പള്ളിയിലെ 362 കുടുംബങ്ങൾ, അവർക്ക് ഈ ക്യാഷ് ഗവൺമെൻറ് കൊടുത്തിരുന്നെങ്കിൽ, ആ പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ ഇത് നടക്കുമായിരുന്നു, ആ സമരം നടക്കില്ലല്ലോ. അപ്പോൾ ഇതൊരു തട്ടിപ്പ് പദ്ധതിയാണ്. ഇതിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് കിട്ടുന്ന ആ 3% കമ്മീഷൻ മാത്രമാണ് ഗവൺമെൻറ്റിന്.
അല്ലാതെ ഇതൊരു വികസന പദ്ധതിയായി ഞാൻ കണക്ക് കൂട്ടുന്നേ ഇല്ല. ഇതെല്ലാം സമ്പാദ്യം കാലങ്ങളായിട്ട് ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കി ആകെയുള്ള ഒരു സമ്പാദ്യമാണ് ഇതൊക്കെ. ഇതൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇവിടെയും അവിടെ രണ്ട് സ്ഥലത്ത് കല്ലിട്ടിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ നമ്മൾ ഉറപ്പിച്ചേക്കെ നമ്മുടെ വീടെല്ലാം പോകുന്നുള്ളത് 100% ഇത് വന്നിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് പോകുന്നതിന് വലിയ സങ്കടമുണ്ട്. അതെ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിദേശത്ത് പോയി അധ്വാനിച്ച് ഉണ്ടാക്കിയ ഇതാണ് അതെല്ലാം. അതൊക്കെ പോകാന്ന് പറയുമ്പോൾ വലിയ സങ്കടം തന്നെയാണ്. ഏറെയും വേണ്ടാന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എല്ലാവരും കുറേ ജനങ്ങളുടെ മോളിക്കൂടെ പോണത്, അപ്പം അവരൊക്കെ ഉമ്മരും പോകാനല്ലേ ദൂരം സങ്കല്പങ്ങളായിട്ട് അവരെ ഉമ്മരം വെച്ച് കെട്ടി കിടക്കണത്. ഈ വീട് ഇതേപോലെ ഒരു വീട് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും നടക്കില്ല. ഈ വീട് കിട്ടും, നാട് കിട്ടും, പോണ പ്രശ്നമില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കി വീട് പോകാൻ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞങ്ങൾക്ക് വേറൊരു രാജ്യത്ത് നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിണ്ടാക്കിയ വീടാണ്. ഞങ്ങൾക്ക് ഈ വീട്ടിൽ കിടന്ന് കൊതി മാറിയിട്ടില്ല. ഈ വീട്ടിൽ താമസിച്ചാൽ മതി, ഇവിടുന്ന് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. പലർക്കും വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഏരിയ ഒക്കെ മൊത്തം ഫ്രീസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഒരു ലോൺ എടുക്കാനോ അതൊന്നും വിളിപ്പിക്കാനോ ഉള്ള ഒന്നും സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രതിഷേധിക്കേണ്ടത് ഇതിനകത്ത്. ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും ഒക്കെയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തൊരു ഗുണമുള്ളതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, ഒരു മുന്നറിയിപ്പോൾ ഒന്നും കൂടാതാണ് ഈ കുടികളിലൊക്കെ കൊണ്ടുവന്ന് കല്ലിടേം ആളുകൾ വരെയൊക്കെ ചെയ്തത്. അപ്പോൾ ആ പോലീസും ഒത്തിരി പോലീസുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആണുങ്ങളെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ എന്തായാലും പ്രതിഷേധിക്കുകയാണ്, പ്രതിഷേധമുണ്ട്. ഇത്തരം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്കകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കേരള സർക്കാർ ബാധ്യസ്ഥരാണ്. വികസനത്തിലേക്കുള്ള പുത്തൻ കുതിപ്പായാണ് കേരള പദ്ധതി സർക്കാർ അവതരിപ്പിക്കുന്നത്. പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്നവരും പരിസ്ഥിതി സ്നേഹികളും വിദഗ്ധരുമൊക്കെ എതിർപ്പുകളുമായി രംഗത്തുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സാധാരണ ജനങ്ങളുടെ പ്രശ്നം തന്നെയാണ് അതിലേറ്റവും പ്രധാനം.